യുഎസ്എയിലാണ് ഈ സംഭവം നടക്കുന്നത്. മാത്യു ലോറൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവർ ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. പിന്നീട് അവർ പ്രണയത്തിലാവുകയാണ്. ഈ രണ്ടുപേരെയും നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്. ഇതിൽ ലോറൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ ഓർഗനൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരു ഓർത്തഡോക്സ് ഫാമിലി എന്നുള്ള ആളാണ്. നല്ല രീതിയിൽ ദൈവവിശ്വാസം അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയിട്ട് അത്യാവശ്യ പണം സേവിങ്സ് ആയിട്ട് ഉണ്ടാക്കണം എന്നാണ്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാത്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. അവൻ്റെ ഒരു കുത്തെഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഓർഗനൈസ് അല്ലാത്ത എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരാളെപ്പോലെയായിരുന്നു അവർ. എന്നിരുന്നാലും ഈ രണ്ടുപേരും വർഷങ്ങളോളം പ്രണയിച്ചു. പക്ഷേ ഒരു ടൈം എത്തിയപ്പോൾ അവർ ബ്രേക്കപ്പ് ആവുകയാണ്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ലോറ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു റിക്വസ്റ്റ് വരികയാണ്. അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായ ഈ മാത്യുവിൻ്റെ റിക്വസ്റ്റാണ് വന്നത്. അവൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവളുടെ എല്ലാ ഫോട്ടോസിനും അവൻ ലൈക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ ചെറുതായി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ആ സംസാരം നീണ്ടു. ഫോൺ നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്തു. പഴയതുപോലെ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മാത്യുവിനെ കല്യാണം കഴിക്കണമെന്ന് തൻ്റെ പേരൻസിനോട് ഇവൾ പറയുകയാണ്. അവനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. ആ സമയത്ത് ഈ ലോറൻ്റെ അമ്മയ്ക്ക് മാത്യുവിനെ നല്ല രീതിയിൽ ഇഷ്ടമാകുന്നുണ്ട്. പക്ഷേ ഈ ലോറൻ്റെ അച്ഛന് ഇഷ്ടമാകുന്നില്ല. കാരണം അവൻ്റെ ഒരു ക്യാരക്ടറും അപ്രോച്ചും അയാൾക്കെന്തോ താല്പര്യമായില്ല. അതുകൊണ്ട് തൻ്റെ മോളെ ആ ഒരു കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അയാൾ നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വാക്കൊന്നും അവൾ കേട്ടില്ല. അവസാനം വേറെ വഴിയില്ലാതെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്ന് തീരുമാനിക്കാതെ ഇനി ഈ മാത്യുവിൻ്റെ വീട്ടുകാരെ കുറിച്ച് നോക്കുന്ന സമയത്ത് മാത്യുവിന് അമ്മയാണ് ഉള്ളത്. മാത്യുവിൻ്റെ അച്ഛൻ ആരാണെന്ന് അവനും അറിയില്ല, അവൻ്റെ അമ്മയ്ക്കും അറിയില്ല. ഒരുപാട് ഭർത്താക്കന്മാരും കാമുകന്മാരും ഇവൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പിന്നീട് ഇവരൊന്നും സെറ്റാവാത്തതുകൊണ്ട് ഇവനെ ഇവൻ്റെ മുത്തശ്ശനാണ് വളർത്തുന്നത്. അങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം ഇവർ ഹണിമൂൺ പോയി. അങ്ങനെ അവരുടെ ആ ഹണിമൂൺ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാത്യുവിൻ്റെ ട്രൂ ഫേസ് എന്താണെന്ന് ഈ ലോറന് മനസ്സിലാവുന്നത്. ലോറൻ്റെ കയ്യിൽ കല്യാണത്തിന് മുമ്പ് $10,000 സേവിങ്സ് ആയിട്ട് ഉണ്ട്. എന്നാൽ ഇവൻ്റെ നോക്കുമ്പോൾ വട്ട പൂജ്യമാണ്. മാത്രമല്ല ഇവൻ വീട്ടിൽ തന്നെ ഇരിപ്പാണ്, ഒരു ജോലിക്കും പോകുന്നില്ല. അവസാനം പറഞ്ഞു പറഞ്ഞ് എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണമുണ്ടാക്കി 2 ദിവസം മാത്രമേ അതിന് പോവുകയുള്ളൂ. പല വീഡിയോ ഗെയിംസും വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് കളിക്കലാണ് ഇവൻ്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും മാത്രമല്ല ഇവൻ്റെ അമ്മ ആദ്യം നല്ല രീതിയിലാണ് ലോറനുമായിട്ട് പെരുമാറിയത്. പിന്നീട് അവരുടെ പെരുമാറ്റം മാറി. അതിനേക്കാൾ ഒരു വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ ഓപ്പോസിറ്റ് വലറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവളുമായിട്ട് ഇവന് പ്രണയത്തിലാവുകയാണ്. ഒരു അവിഹിത ബന്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് വൈകാതെ തന്നെ ലോറൻ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ഇതോടെ ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്ത് തൻ്റെ ഭർത്താവ് എങ്ങനെയും മാറും, അവളിൽ നിന്ന് അകലും എന്നൊക്കെ ലോറൻ വിചാരിച്ചിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വൈകി അവൾ ക്ഷീണിച്ചിട്ടാണെങ്കിലും തൻ്റെ ഭർത്താവിന് വേണ്ടി നല്ലൊരു ഡിന്നർ ഉണ്ടാക്കി. ഭർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവനൊരു മെസ്സേജ് അയക്കുകയാണ്. നീ ഉണ്ടാക്കിയ ഭക്ഷണം നീ തന്നെ കഴിച്ചോ, ഞാൻ വരില്ല, ഞാൻ വെള്ളവനുമായിട്ട് മറ്റൊരു ഡിന്നറിന് പോവുകയാണെന്ന് പറഞ്ഞു. ഇത് കണ്ടതോടുകൂടി അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് മാത്യു വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഈ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി. ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ ലോറനെ മനസ്സിലായി, ഇനി ഇവൻ്റെ ഒപ്പം ജീവിച്ചിട്ട് കാര്യമില്ല. മര്യാദക്ക് ജോലിക്ക് പോകില്ല, നിറയെ പെണ്ണുങ്ങളുമായിട്ട് അവിഹിതം, ഇങ്ങനെയുള്ള ഒരുത്തരുമായിട്ട് ജീവിക്കണ്ട എന്ന് കരുതി അവൾ നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൾക്ക് ഡിവോഴ്സിന് വേണ്ട ഡോക്യുമെൻ്റ് അവിടെ നിന്ന് എടുക്കാനാണ്. അവളുടെ അച്ഛനോടോ അമ്മയോടോ ഈ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നീട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം September 1, 2017 പോലീസുകാർക്ക് ഒരു രാത്രി 1 മണിക്ക് കോള് വരുന്നു. ഇങ്ങേ തൈകൾ മാത്യുവാണുള്ളത്. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാനൊരു ദുസ്സപ്നം കൊണ്ട് എണീച്ചു. ആ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നതാണ്. അവിടെ മൊത്തം ബ്ലഡാണുള്ളത്. എന്തു പറ്റിയതാണെന്ന് എനിക്കറിയില്ല. എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കോൾ ഉണ്ടായിരുന്നത്. ഉടനെ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവിടുത്തെ പോലീസുകാർ ആ ക്രൈം സീന് കണ്ട് ആക്ക് ഞെട്ടിപ്പോയി. കാരണം മൊത്തം ബ്ലഡാണുള്ളത്. ഈ ഒരു ലോറൻ്റെ ശരീരത്തിൽ 320 കുത്തുകളുണ്ട്. അതിൽ 40 അവളുടെ മുഖത്താണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അത്രയധികം വെറുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുത്തി കൊന്നിട്ടുള്ളതെന്ന്. പോലീസുകാർ അവളെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഓൺ ദി വേയിൽ അവൾ മരണപ്പെട്ടിരുന്നു. പിന്നീട് ഈ ഒരു ഭർത്താവായ മാത്യുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അവൻ പറഞ്ഞ കാരണങ്ങൾ കേട്ട് പോലീസുകാർ പോലും അതിശയിച്ചു പോകുന്നുണ്ട്. അവൻ പോലീസുകാരനോട് പറഞ്ഞത് എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. ആ സമയത്ത് ആകെ ബ്ലഡ് എൻ്റെ ഭാര്യ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എനിക്ക് ജലദോഷം പിടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ കഫ് സിറപ്പ് കഴിച്ചിട്ടാണ് കിടന്നത്. സാധാരണ രീതിയിൽ കഫ് സിറപ്പ് അളവിന് കൂടുതലായി കഴിഞ്ഞാൽ അയാൾക്കൊരു മയക്കം വരാറുണ്ട്.
അങ്ങനൊരു മയക്കം വന്നിട്ട് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയില്ല എന്ന് പോലീസുകാരോട് ഇവൻ പറഞ്ഞു. പോലീസുകാരിൽ അത് വിശ്വസിച്ചില്ല. കാരണം ആ ഒരു ക്രൈം സീനിൽ ഇവൻ്റെ വെഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കത്തിയും അതേപോലെ കഫ് സിറപ്പും ഉണ്ടായിരുന്നത്. ഡോക്ടേഴ്സ് ഇവൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ അളവിൽ കൂടുതൽ കഫ് സിറപ്പൊന്നും ഇവൻ കഴിച്ചിട്ടില്ല, മയങ്ങാനുള്ള കഫ് സിറപ്പ് കഴിച്ചിട്ടില്ല. മാത്രമല്ല ഇവൻ്റെ ശരീരത്തിൽ, അതായത് ഇവൻ്റെ ഷർട്ടിലൊക്കെ കുറച്ച് ബ്ലഡ് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ പോലീസുകാർക്ക് സംശയം തോന്നാനുള്ള കാരണം, ഭാര്യ ഇങ്ങനെ മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. ഇതിനൊടി പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തു. ഇവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അതുവരെ ആർക്കും അറിയാത്തൊരു കാര്യം പോലീസുകാർക്ക് മനസ്സിലാവുന്നത്. ഇവൻ രഹസ്യമായിട്ടൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിരുന്നു. അതിൻ്റെ പേരെന്ന് പറയുന്നത്, ആ സമയത്ത് അമേരിക്കയിൽ ഒരു പടം വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു, ഒരു സൈക്കോ കില്ലറുടെ പടമാണ്. ആ സൈക്കോ കില്ലറുടെ പേരാണ് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് അമ്മ വെച്ചിട്ടുള്ളത്. അതിലിട്ടിരിക്കുന്ന പോസ്റ്റുകൾ, ഞാൻ ആ ഒരു സൈക്കോ കില്ലറാണ്, ഞാൻ ഒരുപാട് പേരെ കൊല്ലും, അങ്ങനെയുള്ള ഒരുപാട് കൊലകളെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് കൂടുതലായിട്ട് അതിലിട്ട് കാണുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനെ ഈ ഭാര്യയെ കൊന്നത് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇവൻ്റെ ചൈൽഡ്ഹുഡ് ഭയങ്കര മോശമായിരുന്നു. ഇവൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പല ആളുകളോടൊപ്പമാണ് ഇവൻ താമസിച്ചിരുന്നത്. ഇവൻ്റെ മുത്തശ്ശനാണ് ഇവനെ വളർത്തിയിരുന്നത്. ഓൾറെഡി ജോലിക്ക് പോകില്ല, കുത്തഴിഞ്ഞ ജീവിതമാണ് നയിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ ഇതിനെല്ലാം തടസ്സമായി നിന്നത് ഇവൻ്റെ ഭാര്യയായ ലോറൻ ആയിരുന്നു. അവളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി ഭാര്യയെ വെറുപ്പുണ്ട്, മറ്റൊരു സൈഡിൽ കൊല ചെയ്യാനുള്ള ഒരു മൂഡ് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനുള്ള ആഗ്രഹവും അവനക്കുണ്ടായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ചപ്പോഴാണ് ഇവൻ തൻ്റെ ഭാര്യയെ കൊന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. പിന്നീട് ഇവൻ കോർട്ടിലെത്തിയ സമയത്ത് ബോധമില്ലാതാണ് ഞാൻ ഇവളെ കൊന്നത് എന്നുള്ള മൊഴി മാറ്റുന്നുണ്ട്. കാരണം ആ രീതിയിൽ കേസ് പോവുകയാണെങ്കിൽ ഇവനക്ക് വധശിക്ഷ ഉറപ്പായിരുന്നു. പിന്നീട് അവൻ മൊഴി മാറ്റിയിട്ട് ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് ചെയ്തത്, എൻ്റെ ഭാര്യയെ ഞാനാണ് കൊന്നതെന്ന് സമ്മതിക്കുകയാണ് കോർട്ടിൽ. അതിനോടൊപ്പം അവൻ പറഞ്ഞത്, ഞാനൊരു ഭാര്യയെ കൊല്ലാൻ പാടില്ലായിരുന്നു, അവൾക്ക് അത്രയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, ഞാനൊരു മോൺസ്റ്ററാണ്, അങ്ങനെയൊരു മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലോറൻ്റെ പാരൻസ് പറഞ്ഞത്, ഈ മാത്യു എന്ന് പറയുന്നവനെ തൻ്റെ മകളായ ലോറന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇവനത് മിസ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അവസാനം കോടതി ഇവനക്ക് പരോളില്ലാത്ത ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ്. ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറി വേണം നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.